ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പാമ്പിനെ ദൈവമായി കണക്കാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പാരാധന അഥവാ നാഗാരാധന. പ്രാചീന കാലം മുതൽ ലോകത്ത് പലയിടങ്ങളിലും ഈ സമ്പ്രദായം നിലനിന്നിരുന്നു. ഇതിൽ പുരാവൃത്തപരമോ മതപരമോ ആയ ദേവതാ പ്രതീകം ആയിട്ടാണ് നാഗത്തെ കൽപ്പിച്ചിട്ടുള്ളത്. അത്ഭുത സിദ്ധികളുള്ള ജീവികളാണ് നാഗങ്ങൾ എന്നാണ് ഹൈന്ദവ സങ്കല്പം. അവയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം രൂപം മാറാമെന്നും പുരാണങ്ങൾ പറയുന്നു. നിരവധി ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും നാഗാരാധനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം, മദനേശ്വര ക്ഷേത്രം, പെരളശ്ശേരി ക്ഷേത്രം, ആമേട മംഗലം, പനയന്നാർക്കാവ്, പാമ്പുമ്മേക്കാട് എന്നീ ക്ഷേത്രങ്ങൾ. ഇതുകൂടാതെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായി നാഗങ്ങളെ ആരാധിക്കുന്നുമുണ്ട്. നാഗരാജാവ്, നാഗയക്ഷി, നാഗദൈവങ്ങൾ, സർപ്പദൈവങ്ങൾ എന്നിങ്ങനെ പലതരത്തിലാണ് ആരാധന. പ്രകൃതിയിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന പല ദോഷങ്ങളും ഇല്ലാതാക്കാൻ നാഗങ്ങൾക്ക് കഴിയും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ പൂർവികർ നാഗദൈവങ്ങളെ കാവുകളിൽ കുടിയിരുത്തി ആരാധിച്ചിരുന്നു. പ്രാചീന കേരളത്തെ നാഗഭൂമിയായാണ് കരുതിയിരുന്നത്. ഭൂമിക്ക് താങ്ങാവുന്നത് നാഗങ്ങളാണെന്നാണ് സങ്കല്പം. ദേവന്മാരും അസുരന്മാരും ഒരുപോലെ നാഗങ്ങളെ വണങ്ങുന്നു. പ്രകൃതിയെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമാണ് നാഗാരാധന. പാമ്പുകൾ വീടുകളിൽ വരുന്നത് സാധാരണമല്ല. മാത്രമല്ല, സ്വപ്നത്തിൽ ഒരു പാമ്പിനെ കാണുന്നത് പോലും പലതരത്തിലുള്ള അടയാളങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ പാമ്പുകൾ വീട്ടിൽ വരുന്നതിൻ്റെ ശുഭ അശുഭകരമായ അർത്ഥങ്ങളും ശകുനശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. പാമ്പ് വീട്ടിലേക്ക് വന്നാലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. കറുത്ത പാമ്പ് വീട്ടിൽ വന്നാൽ അത് നിങ്ങൾക്ക് ഉടൻ തന്നെ വലിയ വിജയം വരും എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഇതോടൊപ്പം നടക്കാത്ത ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അടയാളം കൂടിയാണിത്. ഇത്തരം സംഭവം ബിസിനസിന് അനുകൂലമാണെന്നും വിശ്വാസമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതിൻ്റെ സൂചന കൂടിയാണ് വീട്ടിൽ കറുത്ത പാമ്പ് വരുന്നത് അർത്ഥമാക്കുന്നത്. ഇതോടൊപ്പം സന്താന ലബ്ധിയുടെ ലക്ഷണം കൂടി നൽകുന്നുണ്ട്. ഒരു കറുത്ത പാമ്പ് വീട്ടിൽ ഇരിക്കുന്നതായി കണ്ടാൽ അത് എന്തെങ്കിലും വലിയ പ്രശ്നത്തിൻ്റെ അവസാനത്തിൻ്റെ സൂചനയാണെന്നും വിശ്വാസമുണ്ട്. മാത്രമല്ല, കറുത്ത പാമ്പിൻ്റെ കുട്ടി വീട്ടിൽ വരുന്നത് പോലും വളരെ ശുഭകരമാണ്. ഇത് വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ജോലികളിൽ വിജയിക്കുന്നതിൻ്റെ അടയാളമാണെന്നും പറയപ്പെടുന്നു. വീട്ടിൽ വെളുത്ത പാമ്പ് വന്നാൽ ഭാഗ്യം തെളിഞ്ഞുവെന്ന് മനസ്സിലാക്കുക. വെളുത്ത പാമ്പിനെ കാണുന്നത് വളരെ അപൂർവമാണ്. അതിലുപരി ഇത്തരം പാമ്പുകളുടെ വീട്ടിലേക്കുള്ള വരവ് അതിലും അപൂർവ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഒരു വെളുത്ത പാമ്പ് വീട്ടിൽ വരുന്നത് വലിയ സമ്പത്ത് വർഷിക്കാൻ പോകുന്നുവെന്നതിൻ്റെ തെളിവാണ്. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷവും ലഭിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. മഞ്ഞപ്പാമ്പിൻ്റെ വരവ് ജീവിതത്തിൽ സമ്പത്തും സൗന്ദര്യവും വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇത്തരം ഒരു സംഭവം പെട്ടെന്ന് സമ്പത്ത് കൊണ്ടുവരുമെന്നും വിശ്വാസമുണ്ട്. വീട്ടിൽ പച്ച നിറത്തിലുള്ള പാമ്പിൻ്റെ വരവ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിപ്പിക്കുന്നുവെന്നും വിശ്വസിക്കുന്നുണ്ട്. അത് പണമായാലും തൊഴിൽ, വിവാഹം, പ്രണയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടതായാലും ശരി, പച്ചപ്പാമ്പിൻ്റെ ദർശനം പല ഗുണങ്ങളും നൽകുന്നു.